ആക്രമണം. ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം IPC 354. ഇത്രയും വലിയ സംഭവമാണോ ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല്? നിയമം കയ്യിലെടുക്കണ്ട, പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയറൊന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചിൽ തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ, അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബാലുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറെന്ത് പഴിച്ച്? പോരാത്തതിനാ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെയിട്ടു. സംശയിക്കാൻ അത് പോരെ? ഒരു കണക്കിന് അവര് വന്ന നന്നായി, എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ ഇവിടെ ഒരുത്തിന് സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാ. അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ. കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും. പ്രജറി സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക IPC 193. നിരോഷ അഴിയെണ്ണും, സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോയിന്നൻകുട്ടി ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. കോളനിക്കാരിടയിൽ ഞാൻ കോട്ടും തൂക്കിയിട്ട് തലങ്ങും വെലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടനാണെന്ന് കാണിച്ചു കൊടുക്കണം. യശോദൊന്ന് ഞെട്ടട്ടെ. സാറേ എന്താടോ ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ നാല് പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്, ഏതോ കേസിന്റെ കാര്യത്തിന്. എന്നാലും എന്റെ കേശവ മാഷേ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ തലപൊക്കി നോക്കുപോലെ ചെയ്തില്ലേ? അതിനല്ലേടോ ഇവൻ നമ്മളെക്കാളും വലിയ കീടമാ. അവൻ ഒരു കോട്ടടാഴ്ത്തി എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നുറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ, ഇതെന്തിനീ ടൈം പീസ്? ആ കൃത്യസമയത്ത് കൊടുത്തോളണം. 5 മിനിറ്റ് തെറ്റിയ അപ്പൊ തലവെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷേ, നിങ്ങളെ ഭാര്യ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തൂ. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കുക അല്ലേ? പിന്നെ ആ തമ്പി സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാര് വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷനാ ഇപ്പൊ ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വിളച്ചിൽ പെണ്ണിന്റെ കൂടെ നിർത്തുക. കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്കാം. ഓ ഇപ്പൊ അങ്ങനെയായില്ലേ? എന്നാ പിന്നെ നിങ്ങളായി നിങ്ങളെ പാടാ. എന്താ ചെയ്തു? അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷേ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും ഒരു കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല, ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലേക്കൊന്നും വിടല്ലേ, അവളെന്നെ. ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോള് കിട്ടും. ഏയ് ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണു കൊടുത്താലും കുഴപ്പമില്ല, പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ? എന്റെ ഈശ്വരാ, ചതിച്ചല്ലോ. പട്ടിയുടെ മദ്യം വക്കീല് പിടിച്ചു. ഞാൻ ഇനി എങ്ങനെ Stop. Oh. Hands up. T-shirt poku. Kiliya. Kornyo. Etra kilometer odi? 4 kilometer. 10 minutes 10 seconds. Route eda? Adiya route danne. Sheriyana appu? Illa ennu manasilai. Enda appu kallam parayilla. അവൻ നിന്റെ ആളല്ലേ? നിങ്ങൾ ഒരിക്കലും നേരെ ആവാൻ പോകുന്നില്ല മച്ചാ. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാം. നീ എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടോ. പക്ഷേ സൽമാൻ ഖാൻ ഒന്ന് മാറ്റിപ്പടി. ഞാൻ സിക്സ് പാക്ക് ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ പാക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിംഗ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ഡലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ എന്നെ എന്തൊക്കെ കരഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്ക ജ്യൂസ് കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? എര വിഴുങ്ങിയ മുലമ്പാമ്പിനെ പോലെ. ഇനി വല്ല വാഴത്തോട്ടത്തിലും കോലം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിക്കല്ലേ. ഞാൻ ഒരുത്തം കാരണം എനിക്ക് വായിക്ക് രുചിയായി രണ്ട് ഇഡ്ഡലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ, തനിക്ക് സിനിമയിൽ മസൽ ഉരുട്ടി കാണിച്ചാൽ കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉരുട്ടി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം ഒന്ന് ഉറക്കട്ടെ. ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. ഏ, നിനക്ക് ഇപ്പോഴും എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? ഏടോ, ഇവന്മാരെന്നെ വിളിച്ചോണ്ടിരിക്കാ ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത് എടോ ഡോസ് അധികം ആള് തട്ടിപ്പോകും. അങ്ങ് ചാവാണെങ്കിൽ ചാവട്ടെ, ഞാൻ സഹിച്ചൂന്നേ. എടാ, നീ ഒന്ന് സമാധാനപ്പെടേ. കാളെ പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ. ഇവന്റെ ഭാര്യ സിസിലി ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരുടെ അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ, നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവളെന്നെ പഠിപ്പിക്കാൻ നോക്കിയാ അന്ന് ഞാൻ ചത്തുകളയും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവോ? എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. മൊബൈലിൽ GPS ഉള്ള അതിലും വലിയ ഭാര്യ എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുന്ന ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല. അവിടെ ഒരുത്തിക്കിപ്പോ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്കിപ്പോ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബിയൊക്കെ ഊരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയും ഇട്ട് യോയോ പിള്ളേരെ പോലെ 100cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ ഡാർക്ക് പീറ്റ്. ആ വരി ഒന്നുകൂടി പടി. എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടോ? അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ. ഞാൻ എസ് ഐ വേലുത്തമ്പി. നീയോ? തമ്പിയോ? ജനമൈത്രി നഗറിൽ എസ് ഐ വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരം മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്ക്, എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്കു കാണുവാനൻ ആത്മാവ് മോഹ. നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെയാകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ. പിന്നൊരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. 121 ഒരു പെണ്ണിനെ കെട്ടിയിട്ടടിക്കുന്നത് പാവമല്ലേ? ഇവിടെ ധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇനി പറ, എന്തിനാ നിങ്ങളെ സേവ്യരെ വേഷം കെട്ടിച്ചത്? വേഷം കെട്ടിച്ചെന്നോ? സേവ്യരെ കള്ളും മൂന്തി ഏതാണ്ട് തമാശ കാണിച്ചതിന്? തമാശ 10-150 കിലോ തൂക്കമുള്ള കരിമ്പോത്ത് പോലുള്ള സാധനത്തിന് കരിയും വാരി തേച്ച് വീട്ടിൽ കയറ്റി വിട്ടാണോ തമാശ കാണിക്കുന്നത്? സേവ്യറിനെ ഞങ്ങൾക്കറിയാം, ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാൾക്കില്ല. നീ പറയണത് കേട്ടതൊന്നും ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന് അഭിനയിച്ച് ബുദ്ധിമുട്ടൊന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെയാണ് ശേവര പിഴച്ചത്? പൊന്നാടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്ന്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട, കേടില്ല, നല്ല വീട്. ഉറപ്പിച്ചോ? ആ, ഏകദേശം ഒരു ധാരണയായി. അടുത്ത ആഴ്ച എഴുതാമാ. അല്ല, മനസ്സിലായില്ല. ഞാൻ തമ്പി, വേലു തമ്പി. അല്ല, ഇവിടുത്തെ സയ്യ. ഇത് സേവ്യർ കുബേര. അല്ല, കാലിനും തോറ്റി. റോഡ് മൊത്തം കട്ടറല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ, സാവധാനം ബോധ്യായിക്കോളൂ. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്, ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതിൽ എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്തപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് കാണും. അപ്പൻ്റെ അത്രയൊന്നും കപ്പാസിറ്റി കാണൂലല്ലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താന്ന്? അടുത്തൊരു SI ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ, കള്ളന്മാരെ അപ്പാ ഭേദം. മോഷണം മാത്രല്ലേ ഉള്ളൂ, ഭീഷണി ഇല്ലല്ലോ. ഓ, നിങ്ങളാണ് സാറേ ആൺകുട്ടി. ഇന്നത്തെ ചെലവ് എന്റെ വക. വസുന്ധര മതിൽ ചാടിയാ ഓടിയത്, തോറ്റുപോകും. മേലെ പോകുന്ന നിരപ്പായ തറയിൽ സിന്തറ്റിക് ട്രാക്ടറല്ലേ ഓടിയത്. എന്നാലും ഈ നാലടി പോക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞ അത് പിന്നെ മതിൽ ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ടാന്നാ കേട്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് ആ കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാലും എന്റെ തമ്പി സാറേ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാ ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹക്കൂടി ഇതിലും സേഫാ. അമ്മായിയപ്പന്റെ ചെക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും. നമ്മുടെയൊക്കെ ഭാര്യമാർ ഓടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേന്ന് എങ്ങനെ പ്രതികരിച്ചു? അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ, അതാണ് അവളുടെ രാഷ്ട്രീയം. എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യമാണ്. ഇന്നലെ വരെ പൂച്ചയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. ചെയ്യുന്നതവളാണെന്നേ ഉള്ളൂ, ചെയ്യിക്കുന്നത് നമ്മുടെ പൊണ്ടാട്ടിമാരാണ്. ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? ഗോവിന്ദൻകുട്ടി സാറേ, ഈ നിരോഷയ്ക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവൾ നിങ്ങളെ തലയിൽ കയറി നിറങ്ങും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കോ, ഞങ്ങളെല്ലാം റെഡി. എന്താണ്? ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ ഞാൻ എന്നും കിടക്കുന്ന സ്ഥലത്തിനടി ഇന്നും കിടന്നത്. നീ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കിടന്നോ, ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ ഈ സാധനത്തോട് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറയുന്നുണ്ടോ? ഇവളെന്തിനാ ഈ കട്ടിൽ മുകളിൽ കയറി കിടന്നത്? ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഇവിടെ വന്നതിന്റെ പേരിലാണ് നീ വേഷം കെട്ട് കാണിക്കുന്നെങ്കിൽ നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ഇവിടെ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ എന്റെ കൂടെ കഴിയാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം, ഇപ്പൊ അറിയണം. അറിയണോ? വാ പറഞ്ഞുതരാം. നീ ആ മീൻ തൊടരുത്, നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ. ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാൻ എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നോള് എഴുന്നേക്കോള്, ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. ഇതൊരു ചെയ്യല് എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട, എങ്കിലും നിന്ന് നോക്കോ. നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. കണ്ണോ വേണോ? എന്താണിത്? കറേ ചെളിയാ കാക്കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല, ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറി അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. ഐശ്വര്യമായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിലിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്. എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനമേ എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്ത കേൾക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം, കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിയിട്ടോ, അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ടാ ആണോന്ന് നോക്കില്ല, കൊലക്കളയും ഞാൻ.